നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ മഹത്വകൾക്കും സ്വാഗതം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ലയ വരമതുലം ദേവാങ്കണം മോക്ഷ സംഗീത സാരം ആർക്കാണോ വിദ്യയും തപസ്സും ദാനവും ജ്ഞാനവും ശീലവും ഗുണവും ധർമ്മവും ഇല്ലാത്തത് അവരെ മനുഷ്യരൂപത്തിൽ നടക്കുന്ന മൃഗങ്ങളോട് വേണം ഉപമിക്കാൻ ആധ്യാത്മശാസ്ത്രത്തിൽ പറയുന്നുണ്ട് വിദ്യ വിനയത്തെ ഉണ്ടാക്കുന്നുവെന്ന് വിദ്യ ദദാതി വിനയം എന്നാണ് ശാസ്ത്രം പറയുന്നത് കുറേ അറിവുകൾ ഉണ്ട് എന്ന് വെച്ച് വിനയമില്ലെങ്കിൽ അയാളെ വിദ്വാൻ എന്ന് വിളിക്കാൻ യോഗ്യനാകുന്നില്ല ഇന്ദ്രിയങ്ങളുടെയും ശരീരത്തിൻ്റെയും നിയന്ത്രണം നേടുന്നതിനു വേണ്ടിയാണ് തപസ് അതായത് മനസ്സിൻ്റെ സംയമനമാണ് തപസ് മനോനിയന്ത്രണം ഒരു മനുഷ്യന് അത്യാവശ്യമാണ് തനിക്കുള്ള വിഭവങ്ങളെ യഥാശക്തി മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുന്നതാണ് ദാനം നിരന്തരം അറിവ് നേടുകയും അതനുസരിച്ച് മനനം ചെയ്യുന്നതാണ് ജ്ഞാനം നമ്മുടെ നിരന്തരമായ ചിന്തയ്ക്കും വാക്കുകൾക്കും പ്രവൃത്തിക്കുമനുസരിച്ച് ഉള്ളിൽ രൂപപ്പെടുന്ന നല്ല സ്വഭാവമാണ് ശീലം കാര്യകാര്യങ്ങളെ വിവേചിച്ചറിഞ്ഞ് വകതിരിവോടെ ജീവിക്കുന്നതാണ് ധർമ്മം ഇത്തരം സ്വഭാവങ്ങളൊന്നും ഇല്ലാത്തവരെയാണ് മൃഗതുല്യരായി കരുതപ്പെടുന്നത് ബുദ്ധിയും കഴിവും ആരോഗ്യവും ഉണ്ടായിട്ടും അതൊന്നും യഥാവിധി ഉപയോഗിക്കാതെ അലസ ജീവിതം നയിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ പറയുന്നത് ഇത് ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് പതിവ് പോലെ കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളവതിന്നടിയെന്നുമൊരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായിൽ ഏണാംഗബിംബാനന ജഗതീപത്തേ നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു സത്യം പതിനാലു സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടു നീ സത്യവിരോധം വര രാമഭാഷിതം ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകുന്നയച്ചു രഘുത്തമൻ ഭക്ത്യാ നമസ്കരിച്ച അഞ്ജലിയും ചെയ്തു മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടു മന്ദിരം പുക്കു ചിന്തിച്ചു മരുവിനാൻ ഇനി രാമായണ ദർശനം ശ്രീരാമനോടൊപ്പം കാനനവാസത്തിന് കൂടെ കൂട്ടിയില്ലെങ്കിൽ പ്രാണനെ ത്യജിക്കുമെന്ന് ഗുഹൻ പറയുന്നു ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ട കർത്തവ്യത്തെക്കുറിച്ച് ഗുഹനെ ശ്രീരാമൻ ബോധ്യപ്പെടുത്തുന്നു ഈ സന്ദർഭമാണ് സ്വാമി ചിദാനന്ദപുരി ഇന്ന് രാമായണ ദർശനത്തിൽ വിവരിക്കുന്നത് ഗുഹനാൽ നയിക്കപ്പെട്ട് ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഗംഗാ തരണം ചെയ്തു തരണം ചെയ്യുന്ന സന്ദർഭത്തിൽ വനവാസത്തിൽ തങ്ങളെ പൂർണ്ണമായി രക്ഷിക്കണമെന്നും
തിരിച്ചു വരുമ്പോൾ വിസ്തൃതമായ പൂജ ചെയ്യാമെന്നുമൊക്കെ സീതാദേവി ഗംഗയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. സന്ദർഭവശാൽ ആ ഒരു പൂജ തിരിച്ചു വരുമ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം തിരിച്ചു വരുന്നത് വിമാനമാർഗത്തിലാണ്. ഏതായാലും ഇങ്ങനെ വഴിപാട് നേരുന്നുണ്ട് സീതാദേവി. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിടകൊൾവതിന്നടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായികിലേണ അംഗബിംബാനന ജഗദീപതേ. ഒരു മറുകരയിലെത്തി തന്നെ കൂടെ കൊണ്ടുപോവാൻ ആവശ്യപ്പെടുകയാണ് ഗുഹൻ. വന രഹസ്യങ്ങളെല്ലാം തനിക്കറിയാം. താനെപ്പോഴും രാമന് സേവകനായി നിലകൊള്ളും എന്ന നിലയ്ക്ക് തന്നെ കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊണ്ടുപോകാത്ത പക്ഷം പ്രാണങ്ങളെ കളഞ്ഞിടുവൻ, താൻ പ്രാണങ്ങളെ ഉപേക്ഷിക്കും, ആത്മഹത്യ ചെയ്യും എന്ന് വരെ ഗുഹൻ പറയുകയാണ്. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടു നീ സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകെന്നയച്ചു രഘുത്തമൻ ഭക്തിയാ നമസ്കരിച്ച് അഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം പുക്കു ചിന്തിച്ചു മരുവിനാൻ. ശ്രീരാമൻ ഗുഹൻ്റെ പ്രാർത്ഥന കേട്ട് ഗുഹൻ്റെ സ്നേഹത്തെ ഉൾക്കൊണ്ട് സന്തോഷത്തോടുകൂടി മറുപടി പറഞ്ഞു. 14 വർഷം പൂർത്തിയാക്കി, തീർച്ചയായിട്ടും താൻ തിരിച്ചു വരും, അപ്പോൾ കാണാം. ഒരിക്കലും രാമൻ അസത്യം പറയില്ല. അതുകൊണ്ട് 14 വർഷത്തിന് ശേഷം നമുക്ക് സന്ധിക്കാം. ഓരോ വ്യക്തിയും അവരവരുടെ കർമ്മം ആചരിക്കുകയാണ് വേണ്ടത് എന്നും മറ്റും വിശദമായി ഉപദേശിക്കുന്നുണ്ട് ഈ ഭാഗത്ത്. അത് അധ്യാത്മരാമായണത്തിൽ സംക്ഷേപിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അവനവൻ്റെ കർമ്മം ആചരിച്ച് വേണം മുന്നോട്ട് പോകേണ്ടതെന്നും തനിക്ക് ആചരിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് താൻ ചെയ്യുന്നതെന്നും മറ്റും ഈ സന്ദർഭത്തിൽ രാമൻ ഗുഹനെ ബോധിപ്പിക്കുന്നുണ്ട്. ഏതായാലും രാമൻ്റെ നിർദ്ദേശം മാനിച്ച് ഗുഹൻ മടങ്ങുകയാണ്. ആ സമയത്ത് വീണ്ടും ശ്രീരാമൻ ഗുഹനെ ഗാഢമായി ആശ്ലേഷം ചെയ്യുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ശ്രദ്ധേയമാണ്. ആ ഒരു പരസ്പര സ്നേഹവും ഏകതാഭാവവും ഒരു വ്യത്യാസവും കാണിക്കാത്ത വിധത്തിലുള്ള അവരുടെ ആ കെട്ടിപ്പിടിക്കലും അതൊക്കെ നമ്മൾ പ്രത്യേകമായി രേഖപ്പെടുത്തേണ്ടതും ഇന്ന് സനാതനധർമ്മത്തെ സംബന്ധിച്ച് എന്തു പറയുമ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഇത്തരം ചിത്രങ്ങൾ വെക്കേണ്ടതുമാണ്. ഈ വിഷയം നമ്മൾ നേരത്തെ പരാമർശിക്കേണ്ടായി. പക്ഷെ അതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് വീണ്ടും എടുത്തു പറയുന്നത്. ഇവിടെ അധ്യാത്മരാമായണകാരനും വീണ്ടും പറഞ്ഞുവല്ലോ, എഴുത്തച്ഛൻ അനുവാദത്തിലും പറഞ്ഞു. അതതിൻ്റെ പ്രാധാന്യം തന്നെ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ. കാരണം ക്ഷത്രിയനാണെന്നും അതുകൊണ്ട് തന്നെ ത്രൈവർണികനാണെന്നുമുള്ള വ്യത്യാസമോ ഇത് വനവാസിയാണെന്ന ഭേദമൊന്നും തന്നെ ശ്രീരാമൻ്റെ വ്യവഹാരത്തിലില്ല. അങ്ങേയറ്റം സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിക്കുകയാണ്. ഈ ഒരു ഏകതയുടെ സന്ദേശമാണ് സനാതനധർമ്മ സന്ദേശമെന്നുള്ളത് നമുക്ക് ഉയർത്തി കാണിക്കാൻ സാധിക്കണം. കാരണം ഈ വിഷയം വളരെയധികം സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിഷയമാണ്. സനാതനധർമ്മത്തെക്കുറിച്ചും ഹൈന്ദവ പൈതൃകത്തെക്കുറിച്ചും എന്ത് പറയുമ്പോഴും ഉടനെ ജാതീയമായ ഉച്ചനീചത്വം, ചാതുർവർണ്ണ്യം, ഇങ്ങനെ കുറേ പദങ്ങൾ സ്ഥിരം ഉപയോഗിച്ച് രൂഢമായതുണ്ട്.
അതിന്റെ അർത്ഥശൂന്യത മനസ്സിലാക്കിക്കണമെങ്കിൽ കേവലം നമ്മുടെ പ്രസംഗങ്ങൾ പോരാ മറിച്ച് ശാസ്ത്ര സന്ദർഭങ്ങളിൽ നിന്ന് ഇത്തരം ജീവിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന് സമാജത്തിനു മുമ്പാകെ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അതിലൂടെ മാത്രമേ അത്തരം തെറ്റിദ്ധാരണകളെ വേരോടുകൂടെ നുള്ളിക്കളയാൻ നമുക്ക് സാധിക്കൂ ഇത് വളരെ ശ്രദ്ധേയമാണ് ഏതായാലും അവിടെ ഗുഹനെ മടക്കി യാത്രയാക്കി ഇവിടുന്ന് അങ്ങോട്ടാണ് ശ്രീരാമനും സീതയും ലക്ഷ്മണനും മാത്രമായിട്ടുള്ള വനയാത്ര ആരംഭിക്കുന്നത് ഇതുവരെ കൂടെ സുമന്ദ്രൻ ഉണ്ടായിരുന്നു ഗംഗാതരണം വരെ ഗംഗാതരണത്തിന് ശേഷം ഗുഹനെയും മടക്കി പറഞ്ഞയച്ചു ഇവിടെയാണ് മൂവരൊറ്റയ്ക്കുള്ള വനയാത്ര ആരംഭിക്കുന്നത് വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു സാദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു പാദപമൂലേ ദലാഢ്യതൽപസ്ഥലേ അങ്ങനെ അവരുടെ വനവാസത്തിൻ്റെ ശരിക്കു പറഞ്ഞാൽ ആദ്യത്തെ ദിവസമാണ് സീതയോടുകൂടെ ലക്ഷ്മണനോടുകൂടെ ശ്രീരാമൻ ഒരു മാനിനെ കൊന്ന് വളരെ സന്തോഷത്തോടു കൂടി ആ മാനിൻ്റെ ഇറച്ചി കഴിച്ച് സുഖമായി അവർ ഒരു വൃക്ഷത്തിൻ്റെ അടിയിൽ അന്ന് താമസിച്ചു ഇവിടെ ഒരു മാനിനെ കൊന്നെന്നാണ് പറഞ്ഞിട്ടുള്ളത് വാൽമീകി രാമായണത്തിൽ അത്യന്തം വിശപ്പും ക്ഷീണവും ഉണ്ടായിരുന്ന അവർ നാല് മൃഗങ്ങളെ കൊന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നാല് മൃഗങ്ങളുടെ ഇറച്ചി കഴിക്കുന്നില്ല അവ കുറച്ച് കുറച്ച് കഴിച്ചു എന്ന് മനസ്സിലാക്കണം ഏതായാലും മൃഗത്തെ കൊന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ച് അവർ സുഖമായി അന്ന് ഒരു വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ് തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഗുഹനെ ശ്രീരാമൻ ഗാഢമായി ആലിംഗനം ചെയ്യുന്നതിൻ്റെ കാലിക പ്രസക്തി പ്രത്യേകം സ്മരിക്കപ്പെടേണ്ടതാണ് ക്ഷത്രിയൻ എന്ന വിചാരമോ വനവാസി എന്ന ഭേദമോ ഇല്ലാതെ മനസ്സും ശരീരം ഒന്നാകുന്ന ഈ സന്ദർഭത്തിൻ്റെ മഹത്വം വീണ്ടും എടുത്തു പറയുകയാണ് സ്വാമിജി ഏകതയുടെ ഈ സന്ദേശമാണ് സനാതനധർമ്മത്തിൻ്റെ സത്ത എന്നാണ് സ്വാമിജി പറയുന്നത് ജാതിയും ചാതുർവർണവും പറഞ്ഞ് ഹിന്ദുധർമ്മത്തെ അവഹേളിക്കുന്നവർ ഇതൊന്നും കാണാതെ പോകുന്നു മനുഷ്യരെല്ലാം ഏകരാണ് എന്ന ബോധം വളർത്തുന്ന നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിച്ചാലേ ഇത്തരം തെറ്റിദ്ധാരണകളെ വേരോടെ പിഴുതെറിയാൻ കഴിയൂ എന്ന് സ്വാമിജി ഓർമ്മപ്പെടുത്തുന്നു എൻ്റേത് നിൻ്റേത് എന്ന ചിന്ത അല്പ മനസ്കരുടേതാണ് ഉദാര മനസ്കരാകട്ടെ ലോകത്തെ വസുദൈവ കുടുംബകമായാണ് കാണുന്നത് എല്ലാം ഒന്നായി കാണാനുള്ള ചിന്ത ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുകയാണ് ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ ഓം അമൃതേശ്വരി നമഃ നമ്മുടെ അമ്മ പ്രതിദിനം നമ്മെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു ലോകത്തിന് മുഴുവനും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ എന്നത് സജ്ജനങ്ങളുടെ എല്ലാം മനസ്സിലുള്ള ആത്മാർത്ഥമായ അഭിലാഷമാണ് ഭാരതത്തിലെ പ്രാചീന ഋഷീശ്വരന്മാർ ലോക നന്മയെയാണ് ലോകസുഖത്തിനെയാണ് മുഖ്യമായി കണ്ടിരുന്നത് പ്രസിദ്ധമായ ഒരു ഉപനിഷത്തുണ്ട് മഹോപനിഷത്ത് അതിലെ ഒരു മന്ത്രം ഇപ്രകാരമാണ് അയം നിജഃ പരോവേദി ഗണനാ ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം എൻ്റേത് നിൻ്റേത് എന്നുള്ള ഈ പരിഗണന വളരെ അല്പമനസ്കരായിട്ടുള്ളവരുടേതാണ് ഉദാരമനസ്കരായവരുടെ ചിന്താഗതി വസുധൈവ കുടുംബകം ലോകമേ തറവാട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഹാഗുരുക്കന്മാരെല്ലാവരും എപ്പോഴും ലോകത്തിന് മുഴുവനും നന്മ സുഖം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളതാണ് ഈ ലോക സുഖം ഓരോ വ്യക്തിയുടെയും സുഖത്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് മഹാഗുരുക്കന്മാർ ഓരോ വ്യക്തികളെയും യഥാർത്ഥ സുഖത്തിലേക്ക് സന്തോഷത്തിലേക്ക് നയിക്കുവാനായി യത്നിക്കുന്നു നമ്മുടെ അമ്മ പറയുന്നു മറ്റെല്ലാ തീരുമാനങ്ങളും പോലെ സന്തോഷവും ഒരു തീരുമാനമാണ് എന്തും വരട്ടെ
ഞാൻ സന്തോഷമായിരിക്കും എന്ന് ദൃഢനിശ്ചയം എടുക്കുക. നമുക്ക് ഭഗവത്ഗീതയിലേക്ക് വരാം. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കാൻ ആരംഭിക്കുന്നത് അർജുനൻ ശോകസംവിഗ്ന മാനസൻ ആയിരുന്നപ്പോഴാണ്. ഗീതയുടെ ഒന്നാം അധ്യായം അവസാനിക്കുന്നിടത്ത് നമുക്കറിയാം, വിസൃജ്യ സശരം ചാപം ശോകസംവിഗ്ന മാനസഃ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാം അധ്യായം അവസാനിക്കുന്നത്. ശോകം കൊണ്ട് ആകുലനായ ഒരു അർജുനനെ പിന്നീട് ഭഗവാൻ കൃഷ്ണൻ തൻ്റെ അമൃതോപദേശം കൊണ്ട് പടിപടിയായി ഉയർത്തി ശോകത്തിൽ നിന്ന് തരണം ചെയ്യുന്ന ചരിത്രമാണ് ഭഗവത്ഗീതയുടേത്. എന്താണ് ഭഗവത്ഗീതയുടെ കാതലായ സന്ദേശം എന്ന് ചോദിച്ചാൽ രണ്ട് വാക്കിൽ പറഞ്ഞാൽ മാ ശുചഃ എന്നാണ്. ഭഗവത്ഗീതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് പറയുന്നത് 18-ാം അധ്യായത്തിലെ സർവധർമാൻ പരിത്യജ്യ എന്നാരംഭിക്കുന്ന ശ്ലോകമാണ്. അതിൻ്റെ അവസാന വാക്ക് മാ ശുചഃ എന്നാണ്. അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഇതേ ഉപദേശം ഗീതയുടെ പല ഭാഗങ്ങളിലും ഭഗവാൻ അർജുനന് കൊടുക്കുന്നത് നമുക്ക് കാണാം. 2-ാം അധ്യായത്തിൽ തന്നെ നത്വം ശോചിതുമർഹസി, നൈവം ശോചിതുമർഹസി, ഇങ്ങനെ പല പല ഭാഷകളിൽ ശോചിക്കരുത് ശോചിക്കരുത് എന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. കാരണം എന്താണ്? ആരും തന്നെ ശോചിക്കരുത്, ആരും തന്നെ ദുഃഖിക്കരുത്, വിഷാദിക്കരുത് എന്നുള്ളതാണ് ഭഗവാൻ്റെ സന്ദേശം. ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും പിതാവും മാതാവുമാണ്. ഈശ്വര സൃഷ്ടിയാണ് നമ്മളെല്ലാം. ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നു, പിതാഹമസ്യ ജഗതോ മാതാ ദാതാ പിതാമഹഃ. ഞാൻ ഈ ലോകത്തിൻ്റെ പിതാവുമാണ് മാതാവുമാണ് സംരക്ഷകനുമാണ് പിതാമഹനുമാണ് എന്നെല്ലാമാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തക്കാർ നമ്മൾ ദുഃഖിക്കരുത് എന്ന് എങ്ങനെ ആഗ്രഹിക്കുമോ അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ വീണ്ടും വീണ്ടും ഉദ്ബോധിപ്പിക്കുന്നു, ശോചിക്കരുത്, ദുഃഖിക്കരുത്, വിഷാദിക്കരുത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗീത അർജുനന് വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു ഉപദേശമല്ല. അർജുനന് ഒരു സന്താപം വന്നപ്പോൾ, ഒരു സംഘർഷം നേരിട്ടപ്പോൾ ഭഗവാൻ അർജുനൻ്റെ അഭ്യർത്ഥന മാനിച്ച് ലോകത്തിന് മുഴുവനും പ്രയോജനപ്പെടുന്ന അമൃതോപദേശമാണ് പകർന്നു കൊടുത്തത്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ശോകത്തിൻ്റേതായ അവസ്ഥകളിൽ എത്താനിടയുണ്ട്. ആ സമയത്തെല്ലാം നമ്മളെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അർജുനനോട് ഭഗവാൻ ഗീത ഉപദേശിച്ചത് എന്ന് മനസ്സിലാക്കി ആ ഗീതാ ഉപദേശം നമ്മളും ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരിക്കലും വിഷാദത്തിന് അല്ലെങ്കിൽ ശോകത്തിന് അടിമപ്പെടാൻ അവസരം കൊടുക്കാതിരിക്കുക. അതിനുള്ള മാർഗങ്ങളാണ് ഭഗവത്ഗീത പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് ശോകം തരണം ചെയ്യാൻ സാധിക്കുക? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആനന്ദത്തിൻ്റെ സ്രോതസ്സിനെ കണ്ടെത്തി ആ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ലോകത്തിൽ നമുക്ക് നിർവഹിക്കേണ്ടതായ കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അമിതമായ മമതയോ ആസക്തിയോ പ്രതീക്ഷകളോ ഇല്ലാതെ ജീവിതം നയിച്ചാൽ നമുക്കും ഈ ശോകത്തിൽ നിന്നുള്ള ആത്യന്തികമായ മുക്തി ലഭിക്കും. അപ്പോൾ ഈ മഹാത്മാക്കളായ വിശ്വപ്രേമികളായ മഹാഗുരുക്കന്മാർ സദ്ഗുരുക്കന്മാർ വിഭാവനം ചെയ്ത ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു എന്ന ആ മഹത്തായ ആദർശം ജീവിതത്തിൽ ലോകത്തിൽ സാർവത്രികമായി നടപ്പിലാകും. അതിനായി ഭഗവത്ഗീതയുടെ അധ്യയനവും മനനവും ആചരണവും നമുക്കെല്ലാവർക്കും പ്രചോദനമാകട്ടെ. ഓം അമൃതേശ്വരി നമഃ. സന്തോഷം ഒരു തീരുമാനമാണ്. അത് അറിയണമെങ്കിൽ ശോകത്തിൻ്റെ ഉറവിടം അറിയണം. ഒരു വസ്തുവും ഒരു സാഹചര്യവും ദുഃഖിപ്പിക്കില്ല എന്ന് ഉറപ്പുള്ളവർക്ക് ശോകമില്ല. അവർ സന്തോഷം തീരുമാനിച്ചെടുക്കുകയാണ്. ഉള്ളിലെ ആനന്ദത്തിൻ്റെ സ്രോതസ് കണ്ടെത്തിയാൽ ശോകത്തിന് പിന്നെ ഇരിപ്പിടമുണ്ടാകില്ല. മംഗളാരതിക്കുള്ള സമയമായി. ഭഗവത് സന്നിധിയിലേക്ക് പോയി ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.